കാര്യത്തില് ഗവൺമെന്റ് ഇങ്ങനൊരു നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് തന്നെ ഒരു കൈത്താങ്ങായിട്ട് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും ഒരു കൈത്താങ്ങായിട്ട് കൊണ്ടു നടക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ് സംസ്ഥാനതല നമ്മുടെ മന്ത്രി അവിടെ നിർവഹിച്ചു. പക്ഷേ ജില്ല തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അറിയാം ആനകളുടെ ആന പെരുമകളുടെ ആന ആന കഥകളുടെ നാടാണ്. ആനകളില്ലെങ്കിൽ തൃശ്ശൂരിന് ഒന്നുമില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. തൃശ്ശൂർ പോരം അത് തന്നെയാണ്. അതുവരെ നമ്മൾ മാറ്റി വെച്ചു. പക്ഷേ എങ്കിൽ പോലും ആനകൾക്ക് കിട്ടാനുള്ളത് കിട്ടണം. അത് തൃശ്ശൂരുകാർക്ക് അത് സന്തോഷമുള്ള കാര്യം. ഇങ്ങനൊരു ചടങ്ങ് ഗവൺമെൻറ് സംഘടിപ്പിച്ചാൽ ആനകൾക്ക് വേണ്ടി ഞാൻ ആദ്യം ഒരു നന്ദി ഗവൺമെന്റിന് പറയുകയാണ്. നിങ്ങളുടെ കുട്ടി ചോറ് കഴിക്കണമെങ്കിൽ 100 രൂപ കാലത്ത് ആനയ്ക്ക് 400 രൂപ അധികമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. എങ്കിലും നമുക്ക് ആകാവുന്നത് ചെയ്യുക എന്നൊരു പ്രയത്നത്തിലേക്കാണ് ഗവൺമെന്റ് പോകുന്നത്. അസാധ്യമായിട്ടുള്ള നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അസാധാരണമായൊരു സാഹചര്യമാണ് നമ്മുടെ ലോകത്തിൻ്റെ രാജ്യത്തുള്ളത്. ആ സാഹചര്യത്തിനകത്ത് കേരളം പ്രകൃതിയുടെയും കേരളം മനുഷ്യനന്മയുടെയും ഒരു പുതിയ ചിന്ത വളർത്തുകയാണെന്ന് പറഞ്ഞത് മനസ്സിൽ മനുഷ്യസ്നേഹത്തിൻ്റെ മാത്രമല്ല മനുഷ്യനന്മയുടെ മാത്രമല്ല നഗര സരാചരങ്ങളോടും നന്മ കാണിക്കുക എന്ന പൊതുപ്രവർത്തനത്തിന് എല്ലാവരും കൈകോർക്കുക എന്ന വിധത്തിലേക്കാണ് ഇതിനെ തയ്യാറാക്കി കൊടുത്തിട്ടുള്ളത്. റെഡി